വരുണിന്റെയും പിയറിയുടെയും വിവാഹം നടക്കാൻ പോവുകയാണ്. എന്നാൽ വധുവിനണിയാൻ വിവാഹ വസ്ത്രങ്ങളില്ല. അവളുടെ അടുത്ത കൂട്ടുകാരി അവളോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു വിവാഹ വസ്ത്രം വാങ്ങിത്തരാം. അപ്പോൾ മേരി പറഞ്ഞു, എനിക്കാകെയുള്ളത് ഞാനിപ്പോൾ ധരിക്കുന്ന ഈ ഒരു വസ്ത്രം മാത്രമാണ്. നിനക്ക് എനിക്കൊരു വസ്ത്രം വാങ്ങിത്തരണമെന്നുണ്ടെങ്കിൽ അത് വിവാഹ വസ്ത്രങ്ങൾ വേണ്ട, എനിക്ക് സാധാരണ എന്നും ഉപയോഗിക്കാവുന്ന ഒരു വസ്ത്രം വാങ്ങിത്തന്നാൽ മതി, അതല്പം ഇരുണ്ടതായാലും കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് അത് നിത്യേന പരീക്ഷണശാലയിൽ ഉപയോഗിക്കാമായിരുന്നു. ആദ്യ നോബൽ സമ്മാനം നേടിയ വനിതയായ മേരി ക്യൂറിയുടെ ജീവിതം ഇതായിരുന്നു. പോളണ്ടിൽ ജനിച്ച അവൾക്ക് മാതാപിതാക്കളിട്ട പേര് മർജ എന്നായിരുന്നു. ശാസ്ത്ര പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മേരി തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പരീക്ഷണങ്ങൾ ആരംഭിച്ചിരുന്നു. ധനികരുടെ വീടുകളിൽ അധ്യാപികയായും വീട്ടുവേലക്കാരിയായും അവൾ ജോലിയെടുത്തു. അതിനിടയിലും അവൾക്കിഷ്ടപ്പെട്ട രസതന്ത്ര പാഠങ്ങൾ അവൾ സ്വയം പഠിച്ചുകൊണ്ടിരുന്നു. ജോലിയിൽ നിന്ന് ബാക്കി വെച്ച ഇത്തിരി പോന്ന പൈസ സ്വരുക്കൂട്ടി അവൾ തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. ഫ്രാൻസിലെ സോർബോൾ സർവകലാശാലയിൽ തന്നെ അവൾക്ക് ചേരാൻ പറ്റി. അക്കാലത്താണ് പ്രൊഫസർ ബെക്കുറലിൻ്റെ കീഴിൽ യുറേനിയത്തെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ മേരി ആരംഭിക്കുന്നതും തൻ്റെ ഭാവി ഭർത്താവായ പിയറിയെ കണ്ടെത്തുന്നതും. വർഷങ്ങൾ നീണ്ട അവരുടെ പരിശ്രമങ്ങൾക്കൊടുവിൽ അന്നേവരെ ലോകം കണ്ടെത്താത്ത രണ്ട് മൂലകങ്ങളുണ്ടെന്ന് ഇരുവരും കണ്ടെത്തിയത്. ഇവയാണ് റേഡിയമെന്നും പൊളോണിയമെന്നും പിന്നീട് അറിയപ്പെട്ടത്. ഈ കണ്ടുപിടുത്തം ഇരുവരെയും പ്രശസ്തിയുടെ ഉന്നത തലങ്ങളിലേക്ക് എത്തിച്ചെങ്കിലും രണ്ടുപേരും ഈ പ്രശസ്തിയുടെ പിന്നാലെയൊന്നും പോയില്ല. അവർ അതിൻ്റെ പേറ്റന്റ് പോലും അവകാശപ്പെട്ടില്ല. അതെല്ലാം മനുഷ്യരാശിക്ക് വേണ്ടി അവർ സംഭാവന നൽകുകയായിരുന്നു. വീണ്ടും മേരിയും പിയറിയും അവരുടേതായ കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തേക്ക്, അവരുടേതായ പരീക്ഷണശാലയിലേക്ക് പിന്മാറി. അധികം വൈകാതെ ഒരു അപകടത്തിൽപ്പെട്ട് പിയറി മരിച്ചത് മേരിയുടെ ജീവിതത്തെ തളർത്തി. അതിൽ നിന്നും മേരി തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് വീണ്ടും മുന്നോട്ട് തന്നെ നീങ്ങി. നിരന്തരമായ റേഡിയം പരീക്ഷണത്തിനൊടുവിൽ അവരുടെ കാഴ്ച പതുക്കെ പതുക്കെ മങ്ങാൻ തുടങ്ങി. ഒടുവിൽ അവർ ഏറെക്കുറെ അന്ധയായി. ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള റേഡിയത്തിൻ്റെ പരീക്ഷണത്തിലേർപ്പെട്ട മേരി ക്യൂറി ഒടുവിൽ ക്യാൻസർ ബാധിതയായി തന്നെ മരിച്ചു. വ്യക്തികളിലല്ല, ആശയങ്ങളിൽ ഔത്സുക്യമുള്ളവരാകണം എന്ന ജീവിത പ്രമാണത്തിൽ ഊന്നി മുന്നോട്ട് നീങ്ങിയ മേരി ക്യൂറി അങ്ങനെയാണ് ശാസ്ത്രലോകത്തിലെ വനിതാ രത്നമായി മാറിയത്.